സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ലെങ്കിലും കോവിഡിനെ നേരിടാൻ നാളെ മുതൽ സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിയേറ്ററുകളും മാളുകളും ജിമ്മുകളും ബാറുകളും അടച്ചിടും. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ളവരുടെ എണ്ണം 50 ആക്കി ചുരുക്കി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. നാളെ മുതലുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആദ്യം നോക്കാം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ല, പക്ഷേ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് വരാൻ പോകുന്നത്. സർവകക്ഷി യോഗം എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാളെ മുതൽ ചില മേഖലകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കാൻ പോവുകയാണ് പഴയതുപോലെ കേരളത്തിൽ. സിനിമാ തിയേറ്ററുകൾ, മാളുകൾ, ജിംനേഷ്യങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, ക്ലബ്ബുകൾ, വിനോദ പാർക്കുകൾ, ബാറുകൾ എന്നിവ പൂർണ്ണമായും ഒരു അനിശ്ചിതകാലത്തേക്ക് അടഞ്ഞുകിടക്കാനുള്ള സുപ്രധാനമായ തീരുമാനമാണ് എടുത്തത്. ആരാധനാലയങ്ങളിലുമുണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ. 50 പേരെ മാത്രമേ ആരാധനാലയങ്ങളിൽ ഒരേ സമയം പ്രവേശിപ്പിക്കാവൂ. പക്ഷേ ആരാധനാലയങ്ങളുടെ വലിപ്പമനുസരിച്ചുകൊണ്ട് ഇനിയും ആളുകളുടെ എണ്ണം കുറഞ്ഞേക്കാം. ജില്ലാ ഭരണാധികാരികൾക്ക്, ജില്ലാ കലക്ടർമാർക്ക്, മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. വിവാഹത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ച് വീണ്ടും 50 ആക്കി മാറ്റിയിരിക്കുന്നു. വിവാഹം, ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾ കർശനമായി സർക്കാരിൻ്റെ വിവിധ വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അനുമതി വേണം. ശനി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ നിയന്ത്രണങ്ങൾ ഇനിയും കർശനമായി തുടരാനാണ് തീരുമാനം. രാത്രികാല കർഫ്യൂവിൽ മാറ്റമുണ്ടാകില്ല. കടകളൊക്കെ തന്നെ രാത്രി 7:30 ഹോട്ടലുകളിൽ പാർസൽ 9 മണിവരെ മാത്രം അനുവദിക്കും. പക്ഷേ പൊതുഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും യാതൊരു തരത്തിലുള്ള വിലക്കും ഇല്ല. ഏറ്റവും നിർണായകമായ മറ്റൊരു തീരുമാനം, വോട്ടെണ്ണൽ ദിനം ഒരു ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച. കേരളം കാത്തിരിക്കുന്ന നിർണായക വിധി വരുന്ന ദിവസം അന്നുമുണ്ട് കർശന നിയന്ത്രണങ്ങൾ. സാധാരണ കൗണ്ടിംഗ് കേന്ദ്രങ്ങൾക്ക് മുന്നിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്നും തന്നെ ഇത്തവണ ഉണ്ടാകില്ല. ആഹ്ലാദ പ്രകടനങ്ങളും ആൾക്കൂട്ടങ്ങളും പരമാവധി ഒഴിവാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പൊതുധാരണയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അണികളോട് നേതാക്കൾ ഇത് ആഹ്വാനം ചെയ്യും. അതുമാത്രമല്ല, സർക്കാർ തന്നെ കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് പൊതുജനങ്ങൾക്ക് യാതൊരു കാരണവശാലും അനുവാദമുണ്ടാവില്ല പ്രവേശിക്കാൻ. രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ കൗണ്ടിംഗ് ഏജന്റുമാർ, ഉദ്യോഗസ്ഥർ, ഒപ്പം മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായിരിക്കും കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലെ പ്രവേശനം. അതും ചില പരിധികൾ ഉണ്ടായിരിക്കും. RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഒന്നുകിൽ, അല്ലെങ്കിൽ 2 തവണ വാക്സിൻ എടുത്തതിൻ്റെ രേഖകൾ വേണം. എങ്കിൽ മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ. സമ്പൂർണ്ണ അടച്ചുപൂട്ടലില്ല. ഉൽപ്പാദന മേഖലയും നിർമ്മാണ മേഖലയും ഒക്കെ തുറന്നിടും. അതുകൊണ്ടാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രമാത്രം. ഇനി വരും ദിവസങ്ങളിലെ കോവിഡ് വ്യാപനം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനി നിയന്ത്രണങ്ങൾ കടുപ്പിക്കണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ വേണോ എന്നതിൽ തീരുമാനമെടുക്കുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മത സാംസ്കാരിക കൂട്ടായ്മയ്ക്കും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സംസ്ഥാനത്ത് അനുവാദമുണ്ടാകില്ല.